നമസ്കാരം. തെരഞ്ഞെടുപ്പ് വിജയിക്കുമെന്ന കാര്യത്തിൽ മഹാരാഷ്ട്രയിലെ ബി ജെ പിക്ക് യാതൊരു ആശങ്കയുമില്ല. സർക്കാർ ആവിഷ്കരിച്ച ക്ഷേമ സംരംഭങ്ങൾ കാരണം മഹാരാഷ്ട്രയിൽ ഭരണകക്ഷിക്ക് അനുകൂലമായ ജനവികാരം തന്നെ അതിന് കാരണം. ഭരണത്തിന്റെ കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ വികസനത്തിനായുള്ള ശ്രമങ്ങൾക്ക് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന് നല്ല മാറ്റങ്ങൾ തുടരാൻ കഴിയുമെന്നും മഹാരാഷ്ട്രയിലെ NDA സ്ഥാനാർത്ഥികൾക്ക് നല്ല ആത്മവിശ്വാസവുമുണ്ട്. നിലവിലെ സർക്കാർ വാഗ്ദാനം ചെയ്യുന്നതിന്റെ ഇരട്ടി ആനുകൂല്യങ്ങളാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാടി വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഇത് വെറും വാചാടോപമാണെന്ന് ജനങ്ങൾക്കറിയാം. ബജറ്റ് വിഹിതത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് വിരുദ്ധമാണ് പുതിയ വാഗ്ദാനങ്ങൾ എന്ന സത്യം അവർ മറന്നു പോകുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും പ്രചരണ വേളയിൽ പോലും മഹാരാഷ്ട്രയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത രാഹുൽ ഗാന്ധിയെ എങ്ങനെയാണ് ജനങ്ങൾ പിന്തുണയ്ക്കുക? BJP യുടെ സമുന്നത നേതാക്കളെല്ലാം പിന്തുണ തേടി സംസ്ഥാനത്ത് എത്തിയപ്പോൾ കോൺഗ്രസുകാർ പ്രചരണ പരിപാടികൾ കൊഴുപ്പിക്കാനാകാതെ പാടുപെടുകയാണ്. അതിനിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ ഹനം പകരുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെത്തി. പുലെ, നാസിക് എന്നിവിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മഹാരാഷ്ട്രയിലെത്തും. ഷിരാല, കരാൾ സൗത്ത്, സാഗ്ലി, ഇചൽകരഞ്ചി എന്നീ മണ്ഡലങ്ങളിലെ 4 പൊതുസമ്മേളനങ്ങളെ അമിത്ഷാ അഭിസംബോധന ചെയ്യും. ഈ മാസം 12 പൂനെയിൽ നടക്കുന്ന റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മഹായോദി സഖ്യവും പ്രതിപക്ഷമായ മഹാവികാസ് അഘാടിയും തമ്മിലാണ് പോരാട്ടം. മഹായോദി സഖ്യത്തിൽ BJP, ശിവസേന, അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP എന്നീ പാർട്ടികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. MVA സഖ്യത്തിൽ ശിവസേന, NCP, കോൺഗ്രസ് എന്നിവയും ഉൾപ്പെടുന്നു. 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നവംബർ 20 നടക്കുന്നത്. 3 ദിവസത്തിന് ശേഷമായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 105 സീറ്റും ശിവസേന 56 സീറ്റും കോൺഗ്രസ് 44 സീറ്റുമാണ് നേടിയത്.